മീനം രാശി. പൂരൂരിട്ടാദി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാദി രേവതി. കോപസ്വഭാവം ഉണ്ട് എങ്കിൽ അതൊന്ന് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹത്തിൽ സമാധാനം കുറയുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇമ്പൾസീവ് ആയിട്ടുള്ള അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ കാര്യമായിട്ടുള്ള നിയന്ത്രണം വേണം എന്നുള്ള കാര്യം അറിയാം. ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധിക പണച്ചെലവിനുള്ള ശ്രദ്ധിക്കാതെ പണം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതുകൊണ്ട് പണത്തിൽ ഒരു കൺട്രോൾ വേണം, ശ്രദ്ധ വേണം, ചെലവാക്കുന്നതിൽ നിയന്ത്രണവും വേണം എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. പുരുരിട്ടാദി നക്ഷത്രക്കാർ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് കുറച്ചോളുക. ഔട്ടിങ്ങും കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ചെറിയ നേട്ടങ്ങൾ, അതായത് പുരുരിട്ടാദി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാദി രേവതി, ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ വരുന്നവർക്ക്, അതായത് രണ്ടേകാൽ നക്ഷത്രം വരുന്നവർക്ക് അവരുടെ സന്തതി ഭാവത്തിൽ ചില മെച്ചം നേട്ടങ്ങൾ അനുഭവപ്പെടും. അവർക്ക് ജോലി ലഭിക്കുവാനോ എഡ്യൂക്കേഷനിൽ ഒരു പുരോഗതി ദൃശ്യമാകുവാനോ എക്സാംസ് ക്വാളിഫൈ ചെയ്യുവാനോ അവരുടെ ഗ്രഹത്തിൽ സന്തതി സ്ഥാനീയരുടെ ജനനം കൊണ്ട് സന്തോഷകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാകുവാനോ അവർക്ക് എന്തെങ്കിലും ഗെയിംസ്, മ്യൂസിക്, ഡാൻസ്, അങ്ങനെയുള്ള കലാരംഗത്തിലെ വിജയം, ഇവയ്ക്കൊക്കെയുള്ള ഭാഗ്യമുള്ള ഒരു വാരമാണെന്നുള്ള കാര്യം അറിയാം. എന്നാൽ ഏഴര ശനി ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, പ്രാർത്ഥന നിർബന്ധമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ദൈവാധീനമുള്ളതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ ഫലിക്കുമെന്നുള്ള കാര്യവും അറിയാം. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വരുമാനത്തിനോ നല്ല വാർത്ത കേൾക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നറിയാം. വാഹനത്തിന് എന്തെങ്കിലും റിപ്പയറോ ഒന്ന് മോടി പിടിപ്പിക്കുവാനോ ഒക്കെ പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. വീട്ടമ്മമാർക്ക് അവരുടെ ഹോം അപ്ലയൻസസ് എന്തെങ്കിലും ലഭിക്കുവാനോ ചില ആഡംബരങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് മനസ്സിന് സന്തോഷമോ സംതൃപ്തിയോ ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. യാത്രകൾ കാണുന്നു. തീർത്ഥാടനമാകാം, ആഘോഷമാകാം. ഇത്തരത്തിൽ പണം ചെലവായാലും അത് സന്തോഷം നൽകുന്ന യാത്രകളും യാത്രകൾ കൊണ്ട് നേട്ടവും ഹൈ കോൺടാക്ട്സ് കൊണ്ട് മനസ്സിന് സന്തോഷവും ഭാഗ്യവും വരുവാനുള്ള യോഗമുണ്ട്. എന്നാൽ ജാതകത്തിൽ ബേസിക് ഹൊറോസ്കോപ്പിൽ 12 ഭാവത്തിനൊക്കെ ബലക്കുറവ്, അതായത് 12 വ്യാഴനൊക്കെ നിൽക്കുക നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ളവർ പ്രത്യേക പരിഹാരം ചെയ്യണം. ഈ പറഞ്ഞ അനുകൂല ഫലങ്ങളിൽ പലതും ഇങ്ങനെ സൂചനകൾ നൽകി അനുഭവപ്പെടാതെ പോകാം. വൈകാരികമായിട്ട് അവർക്ക് ടെൻഷൻസ് ഉണ്ടാകാം. പണച്ചെലവ് അധികമായതുകൊണ്ട് പല പ്രയാസങ്ങളും അവരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുണ്ടാകാം. അവർ വളരെ കാര്യമായിട്ടുള്ള പ്രാർത്ഥന നടത്തേണ്ടതാണ്. അവർ നാരായണീയ പാരായണം 5 ദശകം ദിവസവും നടത്തേണ്ടത് അത്യാവശ്യമാണ്. ദിവസവും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും അത്യാവശ്യമാണ്. അങ്ങനെ സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഈ അടിസ്ഥാന ബേസിക് ഹൊറോസ്കോപ്പിൽ, ബേസിക് ജാതകത്തിൽ ഉള്ള പ്രയാസങ്ങൾ ഒക്കെ നീങ്ങുകയും ചാരവശാലുള്ള അനുകൂല ഫലങ്ങൾ ഏറി വരികയും തടസ്സമില്ലാതെ വരികയും ചെയ്യും എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയുക. വാക്ക് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട വാരമാണെന്നും അറിഞ്ഞോളൂ. സർപ്പപ്രീതി കൂടി വരുത്തിക്കോളൂ. മനസ്സിന് സമാധാനവും കുടുംബത്തിൽ സന്തോഷവും വന്നു ചേരും. സന്തോഷമായിരിക്കുക.